ന്യൂസിലേക്ക് എല്ലാ ദൂരദർശൻ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. അപ്പൊ ന്യൂസിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇന്നത്തെ ഗസ്റ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. എല്ലാവരും കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന ഒരു നല്ലൊരു അതിഥിയുമായിട്ടാണ് സുദിനം നമ്മൾ ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. മലയാളത്തിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഗാനങ്ങൾ രചിച്ച് നല്ലൊരു ചിത്രകാരനായ, ഇത് രണ്ടുമല്ല ഇതിലുമൊക്കെ ഉപരി കേരളത്തിന്റെ ഏറ്റവും ആദരണീയനായ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ ഫൗണ്ടർ വൈസ് ചാൻസലറായ കെ ജയകുമാർ സാറാണ് നമ്മുടെ ഇന്നത്തെ അതിഥിയായിട്ടിരിക്കുന്നത്. സുദിനത്തിലേക്ക് സ്വാഗതം സർ. ആദ്യം തന്നെ മലയാള സർവകലാശാലയുടെ സ്ഥാപക വൈസ് ചാൻസലർ എന്നുള്ള ഒരു പദവിയിലുണ്ടായിരുന്നു സാറിനോട് ചോദിക്കാനുള്ളത്. നമുക്ക് അന്ന് സ്ഥാപിക്കുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പം 5 വർഷത്തോളമായി അല്ലേ, അപ്പോൾ പറഞ്ഞിരുന്നു മലയാളം ഭാഷ ലോകോത്തര ഭാഷയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് എന്ന് പറഞ്ഞു തുടങ്ങി. ഈ 5 വർഷം പിന്നിട്ടപ്പോൾ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു സർ? ചില ചെടികളൊക്കെ വളരെ പതുക്കെയല്ലേ വളരുള്ളൂ. 5 വർഷം കൊണ്ട് ലോകോത്തര ഭാഷയാക്കാൻ സാധ്യമല്ല. പക്ഷേ ഒരു മലയാളത്തിന് വേണ്ടിയിട്ടൊരു സർവകലാശാല മലയാള ഭാഷയുടെ പ്രാധാന്യത്തിന് വേണ്ടി, മലയാള ഭാഷയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഒരു സർവകലാശാല, അത് 5 വർഷം എന്നുള്ളത് ഒരു സർവകലാശാലയുടെ വളർച്ചയിൽ അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രത്തിൽ ഒരു വലിയ കാലഘട്ടമല്ല. പക്ഷെ നിർണായകമായ കാലഘട്ടമാണ് 5 വർഷം. കാരണം അത് സ്ഥാപിക്കപ്പെടുമ്പോൾ തന്നെ ഏത് തരത്തിലുള്ള സർവകലാശാല, ഇവരെന്താണ് ചെയ്യുന്നത്, അക്കാര്യത്തിലൊക്കെ തന്നെ മലയാള സർവകലാശാലയ്ക്ക് ഒരു ദിശാബോധം ഉണ്ടാക്കി കൊടുക്കാനും ശരിയായ ദിശയിലേക്ക് ഇതിനെ കൊണ്ടുപോകാനുമൊക്കെ സാധിച്ചുവെന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള വിശ്വാസം. എന്താണ് ആ വിശ്വാസത്തിൻ്റെ ആധാരം എന്ന് ചോദിച്ചാൽ, മലയാള ഭാഷയ്ക്ക് യാതൊരു കുഴപ്പമില്ല, അത് ലോകത്ത് തന്നെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള ഭാഷകളിൽ ഒന്നാണ്. പക്ഷേ നമ്മൾ മാത്രമേ ഇത് സമ്പന്നമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ, ഇത് ലോകം കൂടി അറിയണം. അപ്പോൾ നമ്മളെക്കാളും ജനസംഖ്യ കുറഞ്ഞ കുറച്ച്, ഇപ്പോൾ 3.5 കോടി ആളുകൾ മലയാളം സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇതിനേക്കാൾ എത്രയോ കുറച്ച് ആളുകൾ മാത്രം സംസാരിക്കുന്ന ഭാഷകൾ പോലും ലോക സാഹിത്യമായി അംഗീകരിക്കപ്പെടുന്നു. അതിൻ്റെ കാരണം രാഷ്ട്രീയമാണ്. എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒരു സബ് നാഷണാലിറ്റിയാണ്. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിലെ ഒരു ഭാഷയാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന വലിയ ഭൂപടത്തിൽ മാത്രമേ സ്ഥാനമുള്ളൂ. എന്നാലിപ്പോൾ പോർച്ചുഗീസ് ഭാഷ, വേറെ മറ്റു ചില ചെറിയ രാജ്യങ്ങളിലെ ഭാഷകൾ അവരുടെ ദേശീയ ഭാഷയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അവർക്കത് പ്രൊജക്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. മലയാള ഭാഷയെ സംബന്ധിച്ച് ഇന്ത്യയുടെ എല്ലാ ഭാഷയ്ക്കും ഈ പ്രശ്നമുണ്ട്. അതിനെയാണ് മലയാള ഭാഷ ഇപ്പോൾ ഈ സർവകലാശാലയുടെ പ്രവർത്തനത്തിലൂടെ കുറേയൊക്കെ നമുക്ക് അതിജീവിക്കാൻ ശ്രമിച്ചത്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ 2 കാര്യങ്ങൾ മാത്രം പറഞ്ഞത് ചുരുക്കാം. എന്തിനായിരുന്നു ഈ യൂണിവേഴ്സിറ്റിയുടെ ആവശ്യം? പലരും ചോദിച്ചിട്ടുണ്ട് മലയാളത്തിന് എന്താ യൂണിവേഴ്സിറ്റി, കേരളത്തിൽ ഇപ്പോൾ എത്ര യൂണിവേഴ്സിറ്റി ഉണ്ട്? പലരും ധരിച്ചിരിക്കുന്ന അവിടെ സാഹിത്യം ഭാഷ ഇത് രണ്ടേ പഠിപ്പിക്കത്തുള്ളൂ. അതല്ല, അത് ആദ്യം നമ്മൾ ആ തെറ്റിദ്ധാരണ മാറണം. അതിനു വേണ്ടിയിട്ടൊരു സർവകലാശാല ആവശ്യമില്ല. ഭംഗിയായിട്ട് പഠിപ്പിക്കുന്നവരെ എത്രയും സർവകലാശാലകളും കോളേജുകളും ഉണ്ട്, എത്രയോ നല്ല നല്ല കോളേജുകളുണ്ട് മലയാളം എം എ പഠിപ്പിക്കാനാണെങ്കിൽ. ഇതല്ല, ഇത് എന്താണ് ഉന്നത വിദ്യാഭ്യാസത്തിൽ മലയാള ഭാഷയ്ക്ക് പ്രാധാന്യം കിട്ടാതെ പോകുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരു കൊളോണിയൽ മനസ്സിൻ്റെ ഒരു ധാരണ, ഉന്നത വിദ്യാഭ്യാസത്തിന് ഇംഗ്ലീഷ് മലയാളം കൊള്ളത്തില്ല, ഇംഗ്ലീഷേ പറ്റൂ. ഹിന്ദുലേഖയുടെ കാലഘട്ടത്തിൽ പോലുമുള്ള അതേ മനോഭാവം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ബ്രിട്ടീഷുകാർ പോയി, നമ്മൾ ഇംഗ്ലീഷുകാരുടെ രാഷ്ട്രീയമായിട്ടുള്ള കോളനി അല്ല, നമ്മൾ സ്വതന്ത്ര രാജ്യമായി, സോവറൻ റിപ്പബ്ലിക്കായി, പക്ഷേ മനസ്സ് സോവറൻ റിപ്പബ്ലിക്കായില്ല. എന്നിട്ട് ഇപ്പോഴും കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ, ശാസ്ത്രം പഠിക്കണമെങ്കിൽ ഇംഗ്ലീഷ് വേണം. ഇതൊരു വെറും പൊള്ളയായിട്ടുള്ള വിശ്വാസമാണ്. ഇത് തമിഴർക്കോ തെലുങ്കർക്കോ മറ്റ് നമ്മുടെ രാജ്യത്തിലെ ആളുകൾക്കോ ഈ വിശ്വാസമില്ല. മലയാളിക്കാണ് ഇത്ര രൂഢമൂലമായിട്ടുള്ള വിശ്വാസം. ഇംഗ്ലീഷിലൂടെ മാത്രമേ നമ്മൾ രക്ഷപ്പെടൂ. ഇംഗ്ലീഷ് വേണ്ടെന്ന് ഞങ്ങളാരും ഒരിക്കലും പറയില്ല. ഇംഗ്ലീഷ് പഠിക്കണം, ഒപ്പം മലയാളം മറക്കരുത്. മലയാള ഭാഷയ്ക്ക് ഏത് വിഷയവും കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ട്. ഇപ്പൊ ശാസ്ത്രത്തിന്റെ വൊക്കാബുലറി ഇല്ലെന്ന് ചോദിച്ചാൽ നമ്മളത് ശ്രമിച്ചോ? ശാസ്ത്രം പഠിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചില്ലല്ലോ. എക്കണോമിക്സ് പഠിപ്പിക്കാൻ ശ്രമിച്ചോ മലയാളത്തിൽ? മലയാള സർവകലാശാല ചെയ്യാൻ ശ്രമിച്ചതും ചെയ്തുകൊണ്ടിരിക്കുന്നതും യഥാർത്ഥത്തിൽ ഇതാണ്. നിങ്ങൾക്ക് ഭാഷാശാസ്ത്രം പഠിക്കാം, നിങ്ങൾക്ക് ചലച്ചിത്ര പഠനം പഠിക്കാം, സോഷ്യോളജി പഠിക്കാം, ചരിത്രം പഠിക്കാം, ജേർണലിസം പഠിക്കാം, എല്ലാം മലയാളത്തിൽ പഠിച്ചു. ഞങ്ങളെ 2 ബാച്ച് കുട്ടികൾ ഇറങ്ങി. ഇന്ന് നാളെ അവിടെ 3-ാമത്തെ കോൺവക്കേഷനാണ്. 3-ാമത്തെ ബാച്ച് ഇറങ്ങിക്കഴിഞ്ഞു. എല്ലാം മലയാളത്തിൽ എം എ പാസ്സായ കുട്ടികളാണ്. PhD ചെയ്യുന്ന ഈ വിഷയങ്ങളിലൊക്കെ തന്നെ മലയാളത്തിലായിരിക്കും പ്രബന്ധം. ഒരു ഓതന്റിക് ഇംഗ്ലീഷ് പ്രബന്ധം ഉണ്ടാവും വേറെ ആരെങ്കിലും കാണിക്കാം. ഇതെല്ലാം സാധിക്കും. മലയാള ഭാഷ ഇതിലൊന്നൊരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ നമ്മൾ ഈ വണ്ടി അങ്ങ് കാറിൽ ഗരാജിൽ പാർക്ക് ചെയ്തിട്ടോ ഈ വണ്ടി ഓടത്തില്ല എന്ന് പറഞ്ഞിട്ടതുപോലെ, ആ മലയാളികളുടെ ഈ അടിമത്ത ബോധത്തിൽ നിന്ന് ഈ ഭാഷയെ വിമോചിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. ഇതൊന്ന്. രണ്ട്, നമ്മുടെ സാഹിത്യത്തിനെ പറ്റി ലോകം അറിയണം. ഭാഷയെ, ഒരു ഭാഷ അതിൻ്റെ ഏറ്റവും
ഉജ്ജ്വലമായി നിൽക്കുന്നത് എവിടെയാണ്? സാഹിത്യത്തിലാണ്. കാരണം സാഹിത്യകാരൻ്റെ മനസ്സിലൂടെയാണ് ഭാഷ ഇങ്ങനെ നവീകരിക്കപ്പെടുന്നത്. ഈ സാഹിത്യത്തെപ്പറ്റി നമ്മുടെ എഴുത്തുകാർ എത്രയോ വലിയ എഴുത്തുകാരാണ്, പക്ഷെ എത്ര പേർക്കറിയാം? വളരെ പ്രഗത്ഭരായിട്ടുള്ള ചില എഴുത്തുകാരെ അറിയാം. ഇപ്പം എം ഡി വാസുദേവനാരെ അറിയാം, വൈക്കം മുഹമ്മദ് ബഷീറിനെ അറിയാം, തകഴിയെ അറിയാം. എത്ര വലിയ എഴുത്തുകാർ ഇവിടെ ഇനിയും ഉണ്ട്. ബാക്കി ഇവരുടെയൊക്കെ പരിഭാഷകൾ വരണം. മലയാള സർവകലാശാല ഒരു പരിഭാഷാ പദ്ധതി ആരംഭിച്ച് ഏതാണ്ട് 9 പുസ്തകങ്ങൾ പ്രമുഖരായിട്ടുള്ള ഇംഗ്ലീഷ് പ്രസാധകരിലൂടെ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചു. ഇപ്പോൾ അംബിക സുധൻ മാങ്ങാടിൻ്റെ എൻമകജെ, ഖദീജ മുംതാസിൻ്റെ ബർസ തുടങ്ങി, ലളിതാംബിക അന്തർജനത്തിൻ്റെ കഥകൾ, രാജലക്ഷ്മിയുടെ നോവല് തുടങ്ങി അധികമാരും പരിഭാഷപ്പെടുത്തിയിട്ടില്ലാത്ത മലയാളത്തിലെ പ്രകൃഷ്ടമായിട്ടുള്ള കൃതികൾ ഇങ്ങനെ മുഖ്യധാര പ്രസാധകർ വഴി പ്രസിദ്ധീകരിക്കാനുള്ള വലിയ പരിപാടി ആരംഭിച്ചു. 9 പുസ്തകങ്ങളായി, 20 പുസ്തകങ്ങൾ ഇന്ത്യയിൽ ലൈനപ്പ് ചെയ്തിരിക്കുന്നു. ഇത് മുമ്പോട്ട് കൊണ്ടുപോകണം. എന്നിട്ട് ഞാൻ ഫ്രാങ്ക്ഫർട്ട് ബുക്ക് ഫെയറിൽ മലയാളത്തിനെ പ്രതിനിധീകരിച്ച് പോയി. അപ്പോൾ പല മലയാളം, വേർ ഇസ് ഇറ്റ്? മലയാളം ഈസ് നോട്ട് എ സ്റ്റേറ്റ്, വി മലയാളം ഈസ് ദ ലാംഗ്വേജ് സ്പോക്കൺ ഇൻ കേരള, ആൻഡ് വേർ ഈസ് കേരള? കേരള ഈസ് ഇൻ ഇന്ത്യ. നമുക്ക് പോയിക്കോ. ഈ പ്രഗത്ഭരെന്ന് വലിയ ബുദ്ധിയുള്ളവരെന്ന് പറയുന്നത് കേരളത്തെയും ഇന്ത്യയും കാണിച്ചു കൊടുക്കണം. നമ്മൾ ഇതാണ് കേരളം, ഇവിടുത്തെ രാജ്യമാണ്, വി ഹാവ് എ വണ്ടർഫുൾ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ് ഞാൻ ലിറ്ററേച്ചറിൻ്റെ ഒരു കാറ്റലോഗ് ഒക്കെ ആയിട്ട് പോയി. ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട്. ഇതൊക്കെ നമ്മളിങ്ങനെ നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു 10-15 വർഷത്തിനുള്ളിൽ മറ്റ് യൂണിവേഴ്സിറ്റികളും മറ്റ് പ്രസാധകരും ഒക്കെ ഓ മലയാള ലിറ്ററേച്ചർ ഇസ് വെരി ഗ്രേറ്റ് എന്ന് പറയിക്കണം. അവർക്കിത് പറയേണ്ട കാര്യമില്ല, പറയിക്കണം. മലയാളിയുടെ ഐക്യബോധവും അഭിമാന ബോധവും അതിനാണ് നമ്മളെ പ്രേരിപ്പിക്കേണ്ടത്. മലയാള സർവകലാശാല എന്ന് പറയുന്നത് ഇതിനെല്ലാം ഉള്ളൊരു നിമിത്തം, ഇതിനെല്ലാം ഉള്ളൊരു പ്ലാറ്റ്ഫോമാണ് എന്നുള്ളതാണ്. സാറിന്റെ ഒരു സർവീസ് കാലഘട്ടം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ മേഖലകൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടമാണല്ലോ. അപ്പൊ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഡിസ്ട്രിക്ട് കളക്ടർ എന്നുള്ള നില, എനിക്കൊന്ന് സാറിന്റെ കോഴിക്കോടൻ ഓർമ്മകൾ, കുറെ മധുര ഓർമ്മകളുണ്ട്, മധുരതരമായിട്ടുള്ള, അതൊന്ന് പങ്കുവെക്കാമോ? ഞാൻ കോഴിക്കോട് എല്ലാം കൂടി 5 ചെലവഴിച്ചു. അതെ. ഏതാണ്ട് 3 കളക്ടറായിട്ടും 2 അതിനു മുമ്പ് സബ് കളക്ടറായിട്ടും. അതെ. എന്റെ ആദ്യത്തെ ജോലി തന്നെ കോഴിക്കോടാണ്. 1980 പരിശീലനം പൂർത്തിയാക്കി ഞാൻ വന്നത് തന്നെ കോഴിക്കോട് സബ് കളക്ടറായിട്ടാണ്. അത് 2 കഴിഞ്ഞ് പോയി. പിന്നെ വീണ്ടും 86 ജൂലൈയിൽ ഞാൻ വീണ്ടും കളക്ടറായിട്ട് അവിടെ ചെന്നു. അങ്ങനെ കോഴിക്കോട് എന്നോടൊരു വലിയൊരു ഗാഢമായിട്ടുള്ള ബന്ധമുണ്ട്. അത് എൻ്റെ മിടുക്കല്ല, എൻ്റെ ഗുണമല്ല, എൻ്റെ മേന്മയല്ല, അത് കോഴിക്കോടിൻ്റെ മേന്മയാണ്. ഞാൻ എപ്പോഴും പറയും കോഴിക്കോടിൻ്റെ ഗുണം എന്തെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് പുറത്ത് കൊണ്ടുവരും, നമുക്ക് തിന്മയുണ്ടെങ്കിൽ അത് കണ്ടില്ല എന്നടിക്കും. അത് കോഴിക്കോടിൻ്റെ ഒരു ഗുണമാണ്. അങ്ങനെ എന്നിലെ നന്മ എന്നുള്ളതിനേക്കാൾ എന്നിലെ ഉദ്യോഗസ്ഥൻ്റെ ഒരു കർമ്മ വൈഭവം എന്ന് വേണമെങ്കിൽ പറയാം, അത് പുറത്തു കൊണ്ടുവരാൻ കോഴിക്കോടിൻ്റെ ഒരു നന്മ നമ്മളോട് ആവശ്യപ്പെടും. നമ്മളത് കൊടുത്താൽ മാത്രം മതി, സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു പരിതോവസ്ഥ, അതാണ് കോഴിക്കോടിൻ്റെ ഒരു വലിയ ഗുണം. എനിക്കൊരുപാട് ഇപ്പോൾ പറഞ്ഞു തീരാത്ത തരത്തിലുള്ള ഓർമ്മകളും ബന്ധങ്ങളുമുണ്ട്. 2-3 കാര്യങ്ങൾ. ഒന്ന്, അവിടുത്തെ എഴുത്തുകാരുമായിട്ടുള്ള ബന്ധമാണ് എനിക്ക് കോഴിക്കോടിൻ്റെ ഏറ്റവും വലിയ ഒരു എൻ്റെ ഒരു ധന്യത എന്ന് പറയുന്നത്. ഞാൻ 1980 അവിടെ പോകുമ്പോൾ കോഴിക്കോട് നഗരത്തിൽ എസ് കെ പൊറ്റക്കാട് ജീവിച്ചിരിപ്പുണ്ട്, വൈക്കം മുഹമ്മദ് ബഷീറുണ്ട്, എം ബി മുഹമ്മദ് ഉണ്ട്, തിക്കോടിയനുണ്ട്. ഞാൻ 86 പോകുമ്പോൾ ഇവരിൽ പലരും ഉണ്ട്, ഇവരിൽ പലരും ഉണ്ട്. എം ഡി വാസുദേവൻ നേരെ പരിചയപ്പെടുന്നത് ഞാൻ കോഴിക്കോട് വെച്ചിട്ടാണ്. യു നെയിം ഇറ്റ് ആൻഡ് ഹീസ് ദെയർ എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരുപാട് എഴുത്തുകാർ, ഞാൻ പലരുടെയും പേര് പെട്ടെന്ന് മനസ്സിൽ വരുന്നില്ല, പക്ഷേ ഇവരെല്ലാം കൂടി ചേർന്ന് കക്കാടുണ്ട്, അങ്ങനെ എത്ര എത്ര പേര്, എത്ര പരിപാടികൾ, ഇവരെല്ലാം എന്നെ ഒരു എഴുത്തുകാരൻ്റെ ഒരു എന്നുള്ള നിലയ്ക്ക് കൂടി പരിഗണിച്ചു എന്നുള്ളത് എനിക്ക് വലിയ ഒരു ഈഗോ സാറ്റിസ്ഫാക്ഷൻ എന്ന് തന്നെ പറയാം. ഈഗോ ഉണ്ടല്ലോ. ഒരു എഴുത്തുകാരനായിട്ട് കൂടെ ഞാനൊന്നും അധികമൊന്നും എഴുതിയിട്ടൊന്നുമില്ല. 80 ചെല്ലുമ്പോൾ എൻ്റെ കവിതാ സമാഹാരങ്ങൾ പോലും വന്നിട്ടില്ല. 86 എൻ്റെ പുസ്തകം ആദ്യം വരുന്നത്, മല കവിതാ സമാഹാരം. പക്ഷേ എങ്കിലും ഒരു സാഹിത്യ അഭിരുചിയുള്ളൊരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് എന്നെ അംഗീകരിക്കാനും ഒരുപാട് കാര്യങ്ങളിൽ അവർ നമ്മളോടൊപ്പം ഉണ്ട്, ഇവിടുത്തെ എഴുത്തുകാരൊക്കെ എന്നോടൊപ്പം ഉണ്ട് എന്ന് ഒരു ഇഷ്യൂലുണ്ടെന്ന് പറഞ്ഞാൽ അതെനിക്ക് തരുന്ന ഒരു ധൈര്യം അതുണ്ട്. പിന്നെ അവിടുത്തെ പൗരാവലി എന്ന് പറഞ്ഞാൽ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളും അതുപോലെ തന്നെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരും. ഇതൊക്കെ പറഞ്ഞു പോയാൽ എനിക്ക് വേണമൊരു പുസ്തകം എഴുതാൻ പറ്റുന്നില്ല. അന്ന് എനിക്ക് പിന്നീട് കളക്ടറായിട്ട് പോയപ്പോൾ എനിക്കുണ്ടായ ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ, ഞാൻ തന്നെയായിരുന്നു അന്ന് മേയറുടെ ചാർജ്, കോഴിക്കോട് നഗരസഭയുടെ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ളതിലേക്ക് ഞാൻ തന്നെയാണ് മേയർ. അന്ന് കാലിക്കറ്റ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി, അതിനും കളക്ടർ തന്നെയായിരുന്നു അന്ന് ചാർജ്, തലവനില്ല. അപ്പോൾ ജില്ലാ കളക്ടറാണ്, മേയറാണ്, കോർപ്പറേഷൻ കൗൺസിലും ഞാൻ തന്നെ, കാലിക്കറ്റ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയും. അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്ത് നെഹ്റു ട്രോഫി ഫുട്ബോള്, അന്ന് ഇൻ്റർനാഷണൽ ഫുട്ബോളാണ്, അത് കോഴിക്കോട്ടിൽ എടുക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമുക്ക് എടുക്കാമെന്ന് എല്ലാവരെയും വിളിച്ചു കൂട്ടി
പക്ഷെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഫൈവ് സ്റ്റാർ ഹോട്ടലില്ല, ടീംസിന് താമസിക്കാൻ സ്ഥലമില്ല, റോഡില്ല, നല്ല സ്റ്റേഡിയം ഇല്ല. അപ്പം ഇതൊക്കെ നമുക്കൊരു ഒരു ഡിമാൻഡ് ഉണ്ടായെങ്കിൽ മാത്രമേ സപ്ലൈ ഉണ്ടാവുള്ളൂ. സോ ലെറ്റ് അസ് ക്രിയേറ്റ് ദ ഡിമാൻഡ്. നമുക്ക് കയറി ഏൽക്കാം, ഏറ്റിട്ട് നമുക്ക് ജനങ്ങളോട് പറയാം ഞങ്ങൾക്ക് ഇതൊക്കെ വേണമെന്ന്. അങ്ങനെ കയറി ഏറ്റു, അലോട്ട് ചെയ്തു. എല്ലാം കൂടെ എനിക്ക് തോന്നുന്നു 6-7 മാസമേ പിന്നെ ഉള്ളൂ. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു മേയറൊക്കെ ആണല്ലോ, മേയറുടെ ചാർജ് ഇരിക്കുകയാണല്ലോ, ഇലക്ഷൻ നടന്നിട്ടില്ല, നമുക്ക് നഗരത്തിൽ ഒന്ന് മോടി പിടിപ്പിച്ചാലും. നമ്മളെ വീട്ടിലൊരു കല്യാണം വരുമ്പോൾ എങ്ങനെ നമ്മൾ വീട് മോടി പിടിപ്പിക്കുക, അതുപോലെ വളരെ കാലമായിട്ട് ചെയ്യാതിരുന്ന റിപ്പയർ ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ കോഴിക്കോട് നഗരത്തെ നമുക്കൊന്ന് വളരെ പുരാതന ലുക്കുള്ളൊരു നഗരമായിരുന്നു അന്ന്. ഈ മാവ് റോഡിനൊന്നും ഈ ഭംഗിയൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ, അപ്പോൾ കോർപ്പറേഷൻ്റെ അധികാരമുണ്ട്, കാശിനൊക്കെ പഞ്ഞുണ്ടെങ്കിൽ പോലും നാട്ടുകാരുടെ ഒരു ആവേശം, ഫുട്ബോളിനോടുള്ള ആവേശത്തെക്കാളും ഫുട്ബോളിന് വേണ്ടി അണിഞ്ഞൊരുങ്ങുന്ന നഗരത്തെപ്പറ്റിയുള്ളൊരു ആവേശം. അപ്പോൾ സ്റ്റേഡിയം കെട്ടണം, പുല്ല് വെക്കണം, റോഡുകൾ വീതി കൂട്ടണം. അപ്പോൾ ഞാൻ PWD ഒക്കെ വിളിച്ചിട്ട് നമുക്ക് പെൻഡിംഗ് ആയിട്ട് കിടക്കുന്ന വർക്കുകളൊക്കെ ഒന്ന് സ്പീഡപ്പ് ചെയ്യാം, എല്ലാം ബിഫോർ ദി ഇവൻറ്റ്, ഫുട്ബോളിന് മുമ്പ് ഇതൊക്കെ തീർക്കണം കേട്ടോ. അങ്ങനെ ഒരു ഒരു ടൈം ലിമിറ്റ് ഉണ്ടായി. പെൻ 3 വർഷം കൊണ്ട് തീരേണ്ട വർക്കെല്ലാം നമ്മൾ 3 മാസം കൊണ്ട്, 4 മാസം കൊണ്ട്. എല്ലാവരും യോജിക്കുകയല്ലേ, വീട്ടിലെ കല്യാണം പോലെ കോഴിക്കോട് നഗരത്തിൽ ഈ ഫുട്ബോൾ വരുന്നതിന് മുമ്പ് നമുക്കങ്ങ് ഉഗ്രമാക്കണം. അങ്ങനെ നമ്മൾ സ്ട്രീറ്റിനൊക്കെ പേരിട്ടു, വൈഡൻ ചെയ്തു, മറ്റേ വലിയ ലാമ്പൊക്കെ വെച്ചു, പേപ്പർ സോഡിയം പേപ്പർ ലാമ്പ്, അന്ന് ഹാലോജൻ ഒന്നുമില്ല, സോഡിയം പേപ്പർ ലാമ്പാണ്, അത് വയ്ക്കുന്നു. നമ്മൾ ചെറിയ ഉദ്യാനങ്ങളൊക്കെ നന്നാക്കുന്നു, മാനേജർ നന്നാക്കുന്നു, റോഡിന് വീതി കൂട്ടേണ്ടടുത്തെല്ലാം വീതി കൂട്ടുന്നു, അക്വിസിഷൻ പ്രൊസീഡിങ്സ് വീതി സ്പീഡപ്പ് ചെയ്യുന്നു. അപ്പോൾ എനിക്കറിയാം ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ എനിക്ക് ശത്രുക്കൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം, മിത്രങ്ങളും നാട്ടുകാരൊക്കെ ഉണ്ട്. കാരണം പവർഫുൾ ആയിട്ടുള്ള ചില, അപ്പോൾ ഞാൻ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരൻ സാറിനെ പോയി കണ്ടു ഇതൊക്കെ തുടങ്ങുന്നതിന്. ഞാൻ പറയും സാർ എന്നെ കോഴിക്കോട് നിന്ന് മാറ്റണമെങ്കിൽ ഇപ്പം മാറ്റണം. അപ്പോൾ എന്താ അങ്ങനെ എന്നെപ്പറ്റി ഒരുപാട് എതിർപ്പുകളും ആരോപണങ്ങളും ഒക്കെ ഇപ്പം വരും. സാർ പിന്നെ എന്നെ പിന്തുണയ്ക്കുമെങ്കിൽ ഞാനിതെല്ലാം ചെയ്തോടുകൂടി കോഴിക്കോട് ആകെ നന്നാവും. അതേപോലെ ഗോയഹെറ്റ് പരാതികൾ പോകാതിരുന്നില്ല, എനിക്കോട് 1000-ക്കണക്കിന് പരാതികൾ എന്നെപ്പറ്റി പോയിട്ടുണ്ടാവും. പക്ഷെ അതെല്ലാം എടുത്ത് ചവിട്ടു കൊട്ടിക്കളയാൻ അദ്ദേഹം തയ്യാറായി. ഒരു ആരോപണം പോലും, ഒരു അന്വേഷണം പോലും ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. ഒരു വിജിലൻസിന് പോലും ഞാൻ നേരിടേണ്ടി വന്നില്ല. കാരണം ഐ വാസ് ഇൻ പബ്ലിക് അറീന, നമ്മൾ സുതാര്യമായിട്ട് നിൽക്കുകയാണ്. ഇതെന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ ഈ റോഡ് വീതി കൂട്ടിയേ പറ്റുള്ളൂ, സ്റ്റേഡിയത്തിലേക്കുള്ള റോഡാണ്, പിന്നെ വീതി കൂട്ടാതിരിക്കും. നാട്ടുകാർ മുഴുവൻ നമ്മളോടൊപ്പം നിൽക്കുകയാണ്. ഈ സ്റ്റേഡിയം ഉണ്ടാക്കുന്നത് കാണാനൊക്കെ രാത്രിയും പകലും ഇങ്ങനെ ജനക്കൂട്ടമാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ജനങ്ങളുടെ ഒരു ആവേശം കാണുമ്പോൾ നമുക്കൊരു സന്തോഷം, നമ്മളെ കാണുമ്പോൾ ജനങ്ങൾക്കൊരു സന്തോഷം. അതിപ്പോഴും ഞാൻ കോഴിക്കോട് വിട്ടിട്ട് പോയ 30 വർഷമായി. 1978 അവിടുന്ന് വിട്ടതാണ്. ഇപ്പോൾ അതേ 30 വർഷമായിട്ടും ഞാൻ ഇന്നലെ അവിടുന്ന് വിട്ടതുപോലെയാണ് അവിടുത്തെ ജനങ്ങൾക്ക് എന്നുള്ളൊരു സ്നേഹം. അത് എൻ്റെ ജീവിതത്തിലൊരു ധന്യതയായിട്ട് ഞാൻ കാണുകയാണ്. മാത്രവുമല്ല എൻ്റെ പിന്തുടർന്നുള്ള 88-ൽ ഞാൻ പ്രായണ ഒരു യങ് ഓഫീസറാണ്, ജൂനിയർ ഓഫീസറാണ്. കാരണം ഞാനത് സർവീസ് കയറിയിട്ടപ്പോൾ 10 വർഷം ആവുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ പിന്നെയും 34 വർഷം സർവീസ് തുടർന്നല്ലോ എല്ലാം കൂടെ. അപ്പോൾ പിന്നെ 24 വർഷം ഞാൻ സർവീസ് തുടർന്നു. അപ്പോൾ പിന്നീട് വളരെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്കൊക്കെ പോകുമ്പോഴും ഒക്കെ തന്നെ പിന്നീടുള്ള വർഷങ്ങളിൽ ഒരു ഉത്തരവാദിത്വമുള്ള ഉദ്യോഗസ്ഥനാണ് എന്നുള്ള എൻ്റെ ഒരു ആത്മബോധമുണ്ടല്ലോ. ഈ ജനങ്ങളെനിക്ക് തന്ന സ്നേഹം, ഈ തന്ന പിന്തുണ, ഈ ഒരു അംഗീകാരം, അത് എന്നെ കൊണ്ട് എനിക്ക് നഷ്ടപ്പെടാൻ, അത് മോസ്റ്റ് വാല്യുബിൾ അസറ്റ് ആണ്, അത് നഷ്ടപ്പെടുത്താൻ സാധ്യമല്ല. അതുകൊണ്ട് കോഴിക്കോടുകാരനാണ് ഞാനൊരു തരക്കേടില്ലാത്ത ഉദ്യോഗസ്ഥനായി ഞാൻ വിരമിച്ചുവെങ്കിൽ, ജനങ്ങളെ മറക്കാത്തൊരു ഉദ്യോഗസ്ഥനായി ജീവിക്കാൻ സാധിച്ചുവെങ്കിൽ, ഇവർ തന്ന സ്നേഹവും പിന്തുണയുമാണ് എനിക്ക് എന്നെ പറ്റിയുള്ളൊരു നിർവചനമുണ്ടായത്. വാട്ട് കൈൻഡ് ഓഫ് എൻ ഓഫീസർ യു ഷുഡ് ബി എന്നുള്ളത്. ഇതിനെ എനിക്ക് പിന്നെ നിരാകരിക്കാനോ ഇതിന് വില കുറയ്ക്കാനോ സാധ്യമല്ല. കാരണം അത്രമാത്രം സ്നേഹത്തിൻ്റെ സമ്പന്നത എനിക്ക് തന്നിട്ടാണ് കോഴിക്കോടിനെ വിട്ടത്. ഐ തിങ്ക് ഞാനത് കളഞ്ഞു കുളിച്ചില്ല എന്നാണ് ഇതെല്ലാം കഴിയുമ്പോഴും എനിക്ക് സുന്ദരമായ ഓർമ്മകളാണ്. ഓർമ്മകൾ പറഞ്ഞത് അത് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകളുമായിട്ട് പോലും ബന്ധം പുലർത്താൻ എനിക്ക് സാധിച്ചു. കാരണം അവരെന്നിൽ അർപ്പിക്കുന്ന ഒരു വിശ്വാസം എനിക്ക് അവരുടെ കണ്ണുകളിൽ കാണാം. എന്നെ കാണുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു സന്തോഷം എനിക്കറിയാം. അത് നമുക്ക് കളഞ്ഞ് അതാണ് ഏറ്റവും വിലപ്പെട്ടതാണ്. വളരെ പ്രശസ്തനായ ഒരു അച്ഛന്റെ പ്രശസ്തനായ മകനാണ് സാർ, ചലച്ചിത്ര സംവിധായകനായ കൃഷ്ണനായർ സാറിന്റെ മകനാണ് സാർ. അപ്പൊ തീർച്ചയായിട്ടും ധാരാളം ചിത്രങ്ങൾ ഇങ്ങനെ സംവിധാനം ചെയ്യുന്ന ഒരു അച്ഛന്റെ മകനാവുമ്പോൾ ആ ഒരു ചായ്വ്, സിനിമയിലേക്ക് ഒരു ചായ്വ് കുഞ്ഞുനാളിൽ ഉണ്ടായിരുന്നു, അതാണോ സാറിന് ഈ ഗാന രചന രംഗത്തേക്ക് കൊണ്ടുവന്നത്? അതോടൊപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സിനിമ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ്, സംശയമില്ല.
സിനിമ പാർട്ട് ഓഫ് അവർ ലൈഫ്. എനിക്കോട് എൻ്റെ ഡി എൻ എയിലൊക്കെ സിനിമയുണ്ടോ എന്ന് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ പറയും. കാരണം ഞാൻ ജനിക്കുമ്പോൾ തന്നെ അച്ഛൻ സംവിധായകനാണ്, നൂറിലേറെ സിനിമകൾ അച്ഛൻ സംവിധാനം ചെയ്തു. അച്ഛനെ കാണാത്ത വർഷങ്ങളുണ്ട്, ആറ് പടവൊക്കെ ഒരു വർഷം സംവിധാനം ചെയ്തു. സംവിധായകനെ കാണാൻ പറ്റില്ല, മദ്രാസിലാണ്. അന്ന് ഇതുപോലെ മൊബൈൽ ഫോണും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ആറ് പടങ്ങൾ ഇറങ്ങുന്നു, അച്ഛൻ നമ്മൾ പോസ്റ്ററിലൊക്കെ കാണും, സംവിധാനം എം കൃഷ്ണൻ നായർ എന്ന് പറയുന്നു. ഒരു പടം ഇറങ്ങുന്നു, അടുത്തൊരു പടം ഇറങ്ങുന്നു, അങ്ങനെ ഇതിന്ന് ചില വർഷങ്ങളുണ്ട്. സിനിമ അത്രയൊക്കെ ആണെങ്കിൽ സിനിമയുടെ ഗ്ലാമറിൽ നമ്മൾ ഒരിക്കലും അഭിരമിച്ചില്ല, അച്ഛനും അഭിരമിച്ചില്ല. അച്ഛന് സിനിമയിൽ വളരെ പ്രശസ്തനായി നിൽക്കുമ്പോഴും ഏറ്റവും ലളിതമായി ജീവിച്ചൊരു വ്യക്തിയാണ് അച്ഛൻ. എപ്പോഴും പറയാം, അവിടെ ഉടുപ്പി ലോഡ്ജിലായിരുന്നു അച്ഛൻ്റെ ജീവിതം. കച്ചേരി 43 കച്ചേരി റോഡ്, അതാണ് അച്ഛൻ്റെ അഡ്രസ്സ്. കച്ചേരി റോഡിൽ ഉടുപ്പി ലോഡ്ജ് റൂം നമ്പർ 3 43 കച്ചേരി റോഡ്, പിന്നെ അത് 60 കച്ചേരി റോഡ്, അതാണ് അച്ഛൻ്റെ അഡ്രസ്സ്. അപ്പോൾ എം ജി ആറിൻ്റെ സിനിമയൊക്കെ എടുത്ത സമയത്ത് പലരും വന്ന അച്ഛനോട് പറഞ്ഞു, സാർ ഇന്ന് ഈ ലോഡ്ജിലൊന്ന് താമസിച്ചുകൂടാ, എം ജി ആറിൻ്റെ ഡയറക്ടറാണ്, നമുക്ക് വലിയ ബിൽഡിംഗ് ഒക്കെ എടുത്തു തരാം. അച്ഛൻ പറഞ്ഞു അതൊക്കെ കൊള്ളാം, പക്ഷേ ഈ പടം തീർന്നത് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ പിന്നെ എന്നെ കണ്ടില്ല എന്നിരിക്കില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ താമസിച്ചോളാം. അച്ഛൻ അവിടെ തന്നെ അവസാനം വരെ താമസിച്ചു. അപ്പോൾ ഒരു ലാളിത്യം സിനിമയുടെ ഗ്ലാമറിൽ നിൽക്കുമ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത കാത്തു സൂക്ഷിച്ചൊരു വ്യക്തിയാണ് എൻ്റെ അച്ഛൻ. അച്ഛൻ്റെ ഒരു പ്രത്യേകത അത് തന്നെയാണെന്ന് തോന്നുന്നു. വെള്ളമുണ്ട്, വെള്ള ഷർട്ട്, വെള്ളക്കാറ്, പിന്നെ വളരെ ലളിതമായിട്ടുള്ള ജീവിതം. ആ ലാളിത്യം കുറേയൊക്കെ അത്രത്തോളം ഞാൻ ഉൾക്കൊണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു, പക്ഷേ എങ്കിലും അതൊരു സ്വാധീനമുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് സിനിമയുടെ ഗ്ലാമറിനേക്കാൾ കൂടുതൽ സിനിമയിലെ അനിശ്ചിതത്വം പറ്റി എന്നും ബോധവാനായിരുന്നു എൻ്റെ അച്ഛൻ. അപ്പം ഞങ്ങളുടെ വീട്ടിലൊക്കെ തന്നെ ഈ അനിശ്ചിതത്വം, സിനിമ പണം വരുമ്പോൾ വരും, പേര് വരുമ്പോൾ വരും, നാളെ നമ്മളെ കണ്ടാൽ ആരും അറിയില്ല, ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഈ അനിശ്ചിതത്വത്തെ പറ്റിയുള്ള വിചാരഗതിയിൽ നിന്നാണ് ഏറ്റവും സുനിശ്ചിതമായിട്ടുള്ള, ഏറ്റവും സേഫായിട്ടുള്ള ഒരു ചെറുപ്പക്കാരന് ഏറ്റവും സുരക്ഷിതമെന്ന് തോന്നുന്ന ഒരു ജോലി എന്ത്? IAS കാരനായ കൊള്ളാം അല്ലേ എന്ന് നമ്മുടെ ഉപബോധ മനസ്സ് പറയുകയാണ്. ഞാൻ ആരോട് അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല, ഞാനിപ്പോൾ IAS എഴുതിക്കളയെന്നൊന്നും പറഞ്ഞിട്ടില്ല. കാരണം അക്കാര്യത്തിലൊക്കെ എനിക്കൊരു പ്രായോഗിക ബുദ്ധിയുണ്ട്, പറഞ്ഞിട്ട് നടന്നില്ലേ മോശമല്ലേ, നടക്കുന്നൊക്കെ നമുക്കറിയാം. എങ്കിലും എനിക്ക് തോന്നുന്നു ആ അനിശ്ചിതത്വത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഗ്ലാമറിനേക്കാൾ കൂടുതൽ സിനിമയുടെ അനിശ്ചിതത്വത്തെ പറ്റി ഉള്ള ബോധം ആണ് എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങളെ നയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഉപബോധ മനസ്സിൽ നമുക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു ജോലി വേണം. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ ജീവിതത്തെ കരുപ്പിടിപ്പിച്ചതും സിവിൽ സർവീസിലേക്ക് പോകണമെന്നൊരു ചിന്ത വന്നതുമൊക്കെ തന്നെ അങ്ങനെയാണ് അതെല്ലാം. പക്ഷേ എന്നാലും ഈ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ, മനുഷ്യനുള്ള കാലം എന്ന് പറഞ്ഞ പോലെ സിനിമയോടുള്ള ഒരു ബന്ധം ഒട്ടും പോകുന്നുമില്ല. അപ്പം അതിനൊരു വയമീഡിയ എന്നുള്ള നിലയ്ക്ക് കൂടി ആയിരിക്കണം. എന്നാൽ പാട്ടിൻ്റെ മേഖല പണ്ട് തൊട്ട് തന്നെ അച്ഛനും ഞാനുമായിട്ടുള്ള സംഭാഷണങ്ങളിൽ ഈ സിനിമയിലെ ഗ്ലാമറിനെ പറ്റിയോ ഷൂട്ടിങ്ങിനെ പറ്റിയോ ഒക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ എഴുത്തുകാരെ പറ്റിയും പാട്ടിനെ പറ്റിയും ഒക്കെ തന്നെയാണ് ചർച്ച കൂടുതൽ. അച്ഛൻ്റെ സിനിമയിൽ തന്നെയല്ലേ സാർ ആദ്യത്തെ ഗാനം? വയലാറിനോടുള്ളൊരു ബന്ധം, ഗാനരചയിതാക്കളോടുള്ളൊരു അഭിനിവേശം, ഇതൊക്കെ അച്ഛൻ മനസ്സിലാക്കിയിട്ടാണ് ഒരു പടത്തിൽ എനിക്ക് ഒരു പാട്ട് തന്നത്. ഞാൻ ചെറുപ്പം, വളരെ ചെറുപ്പമാണ്, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയമാണ്. ഒക്കെ കോളേജിലൊക്കെ ഇത്തിരി ഷൈൻ ചെയ്യാൻ അതൊരു ഗുണകരമായി എന്നുള്ളത് ശരി തന്നെയാണ്. പിന്നെ യേശുദാസിൻ്റെ ശബ്ദത്തിൽ ബാബുരാജിൻ്റെ മ്യൂസിക്കില് പ്രേംനസീർ പാടി അഭിനയിക്കുന്നു, അച്ഛൻ സംവിധാനം ചെയ്യുന്നു. ഒരു BSc സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇതിൽ കൂടുതൽ ഗ്ലാമറിനെ ഷൈൻ ചെയ്യാൻ ഇതിൽ കൂടുതൽ എന്തെങ്കിലും വേണോ? അങ്ങനെയൊക്കെ ഞാൻ കുറച്ച് ഇപ്പോഴത്തെ ഭാഷയെ പറഞ്ഞാൽ കുറച്ച് ചെത്തി നടന്നിട്ടുണ്ട്. പക്ഷേ പിന്നീട് എന്നെ അടുപ്പിച്ചിട്ടില്ല. ഈ പാട്ടൊക്കെ തിരക്കേടില്ലാതെ വന്നെങ്കിലും വയലാരരാമവർമ്മ പാട്ടിനെ പറ്റി നന്നായിരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഒരു വെട്ടും തിരിച്ചൊന്നും അദ്ദേഹം നടത്തിയില്ല. നന്നായിരിക്കണം, അയാൾക്ക് എനിക്ക് വാസനയുണ്ടെന്നൊക്കെ അദ്ദേഹം പറഞ്ഞെങ്കിൽ പോലും വേറൊരു പടം വന്നപ്പോൾ എന്നാൽ എൻ്റെ മകനെ കൊണ്ട് പാട്ടെഴുതിച്ച് കളയാം എന്നുള്ളൊരു ഒരു ബോധമോ അല്ലെങ്കിൽ ഒരു തെറ്റായോ ശരിയായിട്ടുള്ളൊരു ചിന്തയൊന്നും അച്ഛന് വന്നില്ല. അച്ഛൻ പറഞ്ഞു ഇനി ഞാനോ നിനക്ക് പടം ഒന്നും തരില്ല, നിനക്ക് വേണമെങ്കിൽ നീ പോയി പിടിച്ചോളൂ, അത് പഠിക്കുന്ന സമയത്ത് സിനിമയിലോട്ട് വരികയും വേണ്ട. പിന്നെ ഞാൻ MA കഴിഞ്ഞ് IAS കിട്ടി 86 പിന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞു ഞാൻ പാട്ട് എഴുതാൻ പോകണം, അപ്പം നിനക്ക് ഇഷ്ടമുള്ളത് എഴുതിക്കോളാം. ഈ സാറിന്റെ ഒരു കാലഘട്ടത്തിലെ സിവിൽ സർവീസിന്റെ പ്രിപ്പറേഷനും അതുപോലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അതിലെന്തെങ്കിലും ഒരു റിഫോം വേണമെന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ? രണ്ടും കൂടെ പ്രിപ്പറേഷന്റെ രീതിയിലോ എല്ലാം പ്രിപ്പറേഷൻ ആയാലും പരിശീലനം. ഈ പരീക്ഷ എന്ന് പറയുന്നത് UPSC പരീക്ഷ എന്ന് പറയുന്നത് ഒരു സ്ഥിരമായി ഒരു ചട്ടക്കൂട്ട് നിൽക്കുന്നതല്ല. ഞാൻ കുറച്ചു കാലം UPSCയിൽ തന്നെ ഞാൻ അഡീഷണൽ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്തു ഒരു വർഷം, പിന്നീട് ഞാൻ ജോയിന്റ് സെക്രട്ടറി മിനിസ്ട്രി ഓഫ് കൾച്ചറായിട്ട് പോയി. UPSCയിൽ പരീക്ഷ കൺട്രോളറായിരുന്നു എൻ്റെ പണി. ഞാൻ ഒരു വർഷം സിവിൽ സർവീസ് പരീക്ഷ നടത്തുകയും ചെയ്തു. എനിക്ക് 2002-ലോ 2003-ലോ സിവിൽ സർവീസ് പരീക്ഷ ഞാനാണ് നടത്തിയത്. എന്ന് വെച്ചാൽ ഐ വാസ് കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ. ഈ സിവിൽ സർവീസ് പരീക്ഷ എന്ന് പറയുന്നത് UPSC തന്നെ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പരീക്ഷയാണ്. അതിൽ കാലാകാലങ്ങളിൽ അത്
ചർച്ച ചെയ്യാനും അതിനെപ്പറ്റി പഠിക്കാനും ഒക്കെ വളരെ പ്രഗത്ഭന്മാരുടെ കമ്മിറ്റികളുണ്ടാവും. കമ്മിറ്റികളുടെ ശുപാർശ ഗവൺമെന്റും പരിശോധിച്ച് യു പി എസ് സിയും പരിശോധിച്ച് അംഗീകരിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ വിദ്യാഭ്യാസ രംഗം തന്നെ നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ പഴയ ചട്ടക്കൂട്ടിൽ പരീക്ഷ നടത്താൻ സാധ്യമല്ല. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അതിൻ്റെ പ്രൊഫൈൽ മാറുന്നു, അതനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഉള്ള മാറ്റങ്ങൾ. ആ മാറ്റങ്ങൾ എന്താണെന്നുള്ള ലേറ്റസ്റ്റ് മാറ്റങ്ങൾ വാസ്തവത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം എനിക്കിനി പരീക്ഷ എഴുതേണ്ട കാര്യമില്ല. പക്ഷേ അല്ല, ഇപ്പോഴൊക്കെ തീർച്ചയായിട്ടും മാറ്റമുണ്ട്. ഞങ്ങളുടെ കാലത്ത് ഇപ്പോൾ അന്ന് എൻട്രൻസ് പോലും ഇല്ലല്ലോ, ഇത് മറ്റേ പ്രിലിംസ് ഇല്ലല്ലോ, പ്രിലിംസ് ഇല്ല, നേരെ പോയി പരീക്ഷ എഴുതിയാൽ മതി. ലോവറും ഹയറും എന്നാണ്, മൂന്ന് ലോവർ രണ്ട് ഹയർ, പിന്നെ കമ്പൽസറി പേപ്പേഴ്സ് മൂന്ന് പേപ്പർ, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ അതല്ല, ഒരുപാട് ഒരിക്കലല്ല, പല പ്രാവശ്യം ഇത് മാറ്റിയിട്ടുണ്ട്, ഇനിയും മാറും. അന്ന് പ്രാദേശിക ഭാഷകളിൽ ഇത്രമാത്രം എഴുതാൻ സാധിക്കില്ല, ഇപ്പൊ എല്ലാ ഭാഷയിലും നമുക്ക് എല്ലാ പേപ്പറും എഴുതാം, അന്ന് എസ് എ മാത്രമേ എഴുതാൻ സാധിക്കുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച് യു പി എസ് സി പരീക്ഷയിലും മാറ്റങ്ങൾ വരും. എല്ലാ മാറ്റങ്ങളും ചിലപ്പോൾ നന്നായി കൊള്ളണമെന്നില്ല, പക്ഷേ യു പി എസ് സി എന്ന് പറയുന്ന സ്ഥാപനം, അതിനെപ്പറ്റി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിലെ ഇപ്പൊ ഇലക്ഷൻ കമ്മീഷനെ പറ്റിയൊക്കെ നമ്മൾ പറയുന്നുണ്ട്, ഇത്രയും സങ്കീർണമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഭംഗിയായ ഇലക്ഷൻ നടത്തുന്ന ഒരു പ്രൊഫഷണൽ ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷൻ. അതേപോലെ തന്നെയാണ് യു പി എസ് സിയെ പറ്റി പറയുന്നത്. ഒരുപക്ഷെ ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന സ്ഥാപനങ്ങളിൽ ഒന്നാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. അതിൻ്റെ സിസ്റ്റംസ്, സമ്പ്രദായങ്ങളൊക്കെ കുറ്റമറ്റത് എന്ന് ഞാൻ എപ്പോഴും പറയും. ഇവിടെ ചിലരൊക്കെ ശുപാർശ പറയും, ഞങ്ങളുടെ കുട്ടി അവിടെ ഇന്റർവ്യൂവിന് വരുന്നുണ്ട് സാറെന്ന് പറയണേ. ഞാൻ പറയും, ഞാൻ നമ്മളും കൂടെ ഈ ഫോണിൽ സംസാരിച്ചു എന്നറിഞ്ഞാൽ തന്നെ ഞാൻ ജയിലില്ല. അതുകൊണ്ട് ഈ ശുപാർശ ഒന്നും ഇവിടെ യു പി എസ് സിയിൽ ഇല്ല. ഏത് കാൻഡിഡേറ്റ് ഏത് ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പാകെ പോകുന്നു എന്നുള്ളത് അന്ന് രാവിലെ പോലും ആരും അറിയില്ല. ഈ ബോർഡിലിരിക്കുന്ന അംഗവും അറിയില്ല, കുട്ടിയും അറിയില്ല. കാരണം വളരെ റാൻഡമായിട്ട് 1 2 3 4 എന്ന് എഴുതിയിട്ട് ആ കവറിലിരിക്കുന്നത് പോവുകയാണ്. ചെയർമാനും അറിഞ്ഞു, ഇവിടെ ആർക്കും അറിഞ്ഞു. അത്ര ഫുൾ പ്രൂഫ് സിസ്റ്റമാണ്. ഞാൻ പരീക്ഷ കൺട്രോളറായിരുന്നിട്ട് ഞാൻ ഈ പരീക്ഷയിലെ ഒറ്റ ചോദ്യ പേപ്പർ ഞാൻ കണ്ടിട്ടില്ല. ചോദ്യ പേപ്പറുള്ള കവർ മാത്രമേ നമ്മൾ കാണുള്ളൂ. ഇറ്റ്സ് എ വണ്ടർഫുൾ സിസ്റ്റം. നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷനുകളൊക്കെ അതിനെ മാതൃകയാക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടെങ്കിലും ഒരു സ്ഥാപനത്തെ നമുക്ക് എക്സലൻസോടുകൂടി നിലനിർത്താൻ സാധിക്കും എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം യു പി എസ് സി ആണ്. അത് മാത്രമല്ല, ഇപ്പൊ പരിശീലനം പറഞ്ഞല്ലോ, അപ്പൊ ഇപ്പൊ കൂണു പോലെ മുളച്ചു വരികയാണ് എല്ലാ പരിശീലനവും കൊടുക്കുന്ന സ്ഥാപനങ്ങൾ. എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇവിടെ ഒരു സിവിൽ സർവീസിന് ഒരു പരിശീലനം ഇല്ല, യൂണിവേഴ്സിറ്റി കോളേജിൽ മാത്രം എന്തോ ഒരു കൊച്ചു പരിശീലനം ഉണ്ടായിരുന്നു. അത് ഞാൻ പോയിട്ട് നിർത്തിക്കളഞ്ഞു, എനിക്ക് വലിയ ഗുണം തോന്നിയില്ല, വേസ്റ്റ് ഓഫ് ടൈം ആയിട്ട് തോന്നി. ഇപ്പൊ അതല്ല, ഇപ്പൊ ഒരുപാട് പരിശീലന കേന്ദ്രങ്ങളുണ്ട്. ഒരു കാലത്ത് മലയാളികൾക്ക് സിവിൽ സർവീസിൽ വേണ്ടത്ര പ്രവേശനം കിട്ടുന്നില്ല എന്ന് നമുക്കൊരു പരാതി ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ മാറി, ഇപ്പൊ നമുക്ക് ആനുപാതികമായിട്ട് തന്നെ നമ്മുടെ കുട്ടികൾ പരീക്ഷ എഴുതി രക്ഷപ്പെടുന്നുണ്ട്. പണ്ടൊക്കെ ഒരു വിചാരമുണ്ടായിരുന്നു, ഡൽഹിയിലൊക്കെ പോയി പരിശീലനം നേടിയെങ്കിൽ മാത്രമേ പിന്നെ കുട്ടിക്ക് ഐ എ എസ് കിട്ടുള്ളൂ എന്നുണ്ടായിരുന്നു. ഇപ്പൊ അതല്ല, ഇപ്പൊ പല പ്രഗത്ഭമായിട്ടുള്ള കേന്ദ്രങ്ങൾ ഇന്ന് കേരളത്തിൽ, തിരുവനന്തപുരത്ത് പലയിടത്തും ഉണ്ട്. പക്ഷേ മലയാളിയുടെ ഒരു സഹജമായിട്ടുള്ള ഒരു എന്താ പറയേണ്ടത്, എന്തിനേയും ഓവർ ഡു ചെയ്യാനുള്ള ഒരു ഒരു വാസന സിവിൽ സർവീസ് പരിശീലനത്തിലും കുറേയൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വേണ്ടത്ര പ്രാഗൽഭ്യമില്ലാത്ത ആളുകൾ നടത്തുന്ന കേന്ദ്രങ്ങളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതിനകത്ത് ഇനി ഒരു ചെക്കിംഗ്, ഒരു റെഗുലേറ്ററി മെക്കാനിസം വേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം തെറ്റായ രീതിയിൽ കുട്ടികളെ പരിശീലിപ്പിച്ചു വിടാം, അതിനെന്തെങ്കിലും ഒരു റെഗുലേറ്ററി മെക്കാനിസം വേണ്ടി വരും. കാരണം അത്രമാത്രം ഇത് കൂണു പോലെ. ഇപ്പം ഞാനൊരു സ്കൂളിൽ പോയപ്പോൾ 6ാം ക്ലാസ്സിൽ സിവിൽ സർവീസ് പരിശീലനം നൽകി. 6ാം ക്ലാസ്സിലെ കുട്ടിക്ക് അവൻ എത്ര വയസ്സായി? 10 വയസ്സല്ലേ 11 വയസ്സ്. അവന് സിവിൽ സർവീസ് എന്തെന്നറിയാമോ? അതൊക്കെ കുട്ടിയെ ഡാമേജ് ചെയ്യാൻ മാത്രമേ സാധിക്കൂ. അപ്പൊ അത് ഗവൺമെന്റ് ഇടപെടേണ്ട ഒരു സമയമായി റെഗുലേറ്ററി ഫ്രെയിംവർക്ക് കൊണ്ടുവരണം. സാർ, മലയാള ഭാഷയുടെ കൂടെ ഒരു ആളാണല്ലോ, അതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ യു പി എസ് സിയില് ലാംഗ്വേജിന് പ്രോമിനൻസ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലുണ്ട്. പക്ഷേ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരുപാട് പേര് മലയാള ഓപ്ഷനിൽ വെച്ച് ജയിച്ചു വന്ന കേസസ് ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം ഭാഷകളെ മാറ്റി നിർത്തിക്കൊണ്ട് സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് ഓപ്ഷൻസ് നടപ്പിലാക്കണം എന്നുള്ള രീതിയിൽ സംസാരം നടക്കുന്നതായിട്ട് പൊതുവെ വാർത്തകളിലൂടെ അറിയുന്നുണ്ട്. അപ്പോൾ അത് അഭികാമ്യമാണോ? അത് ഏത് തരത്തിലായിരിക്കണം യു പി സി ഇത്തരം കാര്യങ്ങളിൽ സമീപനം എടുക്കുന്നത്? അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല, കാരണം വളരെ സങ്കീർണമാണ് ആ വിഷയം. മാത്രമല്ല ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ് യു പി എസ് സി ഒരു ന്യായം മാറ്റുന്നത്. ഇപ്പോൾ ഉള്ളൊരു ഗുണം എന്തെന്ന് വെച്ചാൽ, ഞാൻ അവിടെ ഇന്റർവ്യൂ ബോർഡിൽ പോയിരുന്നിട്ടുണ്ട്. 2013-ലോ 2014-ലോ അവരെ ഇന്റർവ്യൂ ബോർഡിൽ വിളിച്ചു. ഞാൻ യു പി എസ് സിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ എനിക്കറിയാം. ഈ പ്രാദേശിക ഭാഷകളിൽ എഴുതുന്നത് കൊണ്ട് സംഭവിക്കുന്ന ഒരു ഗുണം, ഇംഗ്ലീഷിലൂടെ മാത്രമേ നമുക്ക് ജീവിത വിജയം ഉണ്ടാകൂ എന്നുള്ളൊരു മിത്ത് കുറെ കളയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഞാനവിടെ ഇന്റർവ്യൂ ഇരിക്കുമ്പോൾ തന്നെ ദ്വിഭാഷീയ നമുക്ക് പരിഭാഷകനെ തരും.
വളരെ ഭംഗിയായിട്ട് അവനവൻ്റെ ഭാഷയിൽ കാര്യങ്ങൾ ആവിഷ്കരിക്കുന്ന കുട്ടികൾ വരുന്നുണ്ട്. അവർ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ, ശരിയാണ്, പക്ഷേ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടെന്നല്ല, അവൻ ഇംഗ്ലീഷിൽ പറയാനുള്ള ഒരു ധൈര്യമില്ല, ആർട്ടിക്കുലേഷൻ പോരാ, ആക്സെൻറ്റ് പോരാ, ആ അപകർഷമൊന്നുമില്ലാതെ അവനവൻ്റെ ഭാഷയിൽ ഭംഗിയായി ആശയങ്ങൾ പറയാനും സ്വതന്ത്രമായി ചിന്തിക്കാനും കഴിയുന്ന ഉദ്യോഗസ്ഥന്മാർ വരുന്നുണ്ട്. അതുകൊണ്ടൊരു തെറ്റുമില്ല. കാരണം ഇവൻ എവിടെയാണ് ഈ വർക്ക് ചെയ്യാൻ പോകുന്നത്? ഇയാൾ വാഷിങ്ടൺ ഡി സിയിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇയാൾ വർക്ക് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ ഏതോ ഒരു ഒരു ടൗണിലോ ഒരു ഒരു താലൂക്കിലോ ആണല്ലോ, ഒരു ഒരു സബ് ഡിവിഷനിലോ അല്ലേ വർക്ക് ചെയ്യുന്നത്? സാധാരണക്കാരന്റെ പ്രശ്നങ്ങളുമായിട്ടല്ലേ അവന് ഇടപെടേണ്ടത്? അപ്പൊ എനിക്ക് പിന്നെ ഹാർവാർഡിൽ പഠിച്ച ഇംഗ്ലീഷ് അറിയാവുള്ളൂ, അല്ലെങ്കിൽ ഓക്സ്ഫോർഡിൽ പഠിച്ച ഇംഗ്ലീഷ് അറിയാം, എനിക്ക് മലയാളം അറിയത്തില്ല എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥന് എന്താ പ്രയോജനം? അല്ലെങ്കിൽ എനിക്ക് അയാളുടെ ഹിന്ദി അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ ബംഗാളി അറിഞ്ഞുകൂടാത്ത ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് എന്താ പ്രയോജനം? അപ്പോ അയാൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടെങ്കിൽ സാരമില്ല, ഇംഗ്ലീഷ് അറിയാമെന്നുള്ള ആരെങ്കിലും പരിഭാഷപ്പെടുത്തി കൊടുത്തോളും. പക്ഷെ അയാൾക്ക് പ്രാദേശിക ഭാഷ അറിഞ്ഞുകൂടാ എങ്കിൽ അയാൾ ഒരു നല്ല ഉദ്യോഗസ്ഥനായി മാറുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. സിവിൽ സർ പണ്ട് ICSകാർ എങ്ങനെ ആളുകളെ അകറ്റി നിർത്തിയിരുന്നുവോ, അതുപോലെ പുതിയ ബ്യൂറോക്രാറ്റ്സും ഈ ഭാഷ അറിഞ്ഞുകൂടാ എങ്കിൽ ആളുകളെ അറിയാതെ തന്നെ മാറ്റി നിർത്തിപ്പോകും. പക്ഷെ ഒരു കാര്യം പറയേണ്ടതുണ്ട്, ഇപ്പൊ കേരളത്തിൽ തന്നെ വന്നിട്ട് ഹിന്ദിയിൽ നിന്നും മറ്റു ഭാഷകളിൽ നിന്നും വന്ന ഉദ്യോഗസ്ഥർ ഇവിടെ വന്നിട്ട് മലയാളം പറയുന്നില്ല, പറയുന്നുണ്ട്. കാരണം പറഞ്ഞെങ്കിൽ മാത്രമേ അവർക്ക് മെച്ചപ്പെട്ടൊരു ഉദ്യോഗസ്ഥനായി മാറാൻ സാധിക്കൂ. കാരണം നമ്മൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? ആളുകളുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനില്ല, അല്ലാതെ നമ്മുടെ ഈഗോ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആ നയം ഏറ്റവും നല്ലത് തന്നെയാണ് എന്നാണ് എനിക്ക് എന്റെ വിശ്വാസം. സർ, ഇനി കുറച്ച് ക്രിയേറ്റീവ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ധാരാളം ഗാനങ്ങൾ എഴുതിയിട്ടുള്ള അങ്ങേക്ക് ശരിക്കും നിരൂപണങ്ങളും അതുപോലെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ മലയാള ഗാന നിരൂപണ ശാഖയെ കുറിച്ച് സാർ എന്താണ്, എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നമ്മുടെ ഗാന നിരൂപണ ശാഖ ഇപ്പൊ രണ്ട് തരത്തിലാണ് പോകുന്നത്. ഒന്ന്, അതിന്റെ ഗ്രാമാറ്റിക്കൽ സൈഡ് മാത്രം നോക്കിയിട്ടുള്ള ഒരു നിരൂപണം ഒരു ഭാഗത്ത്, രണ്ട്, അതിനെ കോണ്ടെക്സ്ച്വലൈസ് ചെയ്തുകൊണ്ടുള്ള നിരൂപണം വേറൊരു ഭാഗത്ത്. ഞാൻ ആളുടെ പേരുകൾ പറയുന്നില്ല. ഈ ഇതിന്റെ വ്യാകരണ പ്രധാനമായിട്ടുള്ള നിരൂപണ ശാഖയിൽ നിന്ന് വലിയ ആരോപണമൊന്നും ഞാൻ എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടില്ല. കാരണം വലിയ ഗ്രാമർ മിസ്റ്റേക്ക് ഞാൻ വരുത്തലില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എന്നാലും വല്ലതൊക്കെ വരുമായിരിക്കും. പക്ഷേ പലപ്പോഴും ഉണ്ടല്ലോ അത്തരത്തിലുള്ള നിരൂപണത്തിൻ്റെ കുഴപ്പം, ഈ ഭാവനാപൂർണമായിട്ടുള്ള കൽപ്പനകളെ പോലും വളരെ യുക്തി കൊണ്ട് അനലൈസ് ചെയ്ത് ഇത് കൊള്ളില്ല എന്ന് പറയുന്ന ഒരു രീതി. പക്ഷേ എങ്കിൽ പോലും ഇന്നത്തെ മലയാള ഗാനരചനാ രംഗം എത്തി നിൽക്കുന്ന വ്യാകരണ വിശുദ്ധി പോയിട്ട് ഭാഷാശുദ്ധി പോലും ഇല്ലാത്ത പ്രയോഗങ്ങൾ കൊണ്ട് കുറച്ച് വികലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗാനരചനാ രീതിയിൽ അല്ലെങ്കിൽ സംഗീത രീതിയിൽ ഇത്തരത്തിലുള്ള നിരൂപണത്തിന് വലിയ പ്രസക്തിയുണ്ട്. കാരണം ഈ പറയുന്നത് ഫോഷ്കാണ് എന്നെങ്കിലും വായനക്കാരൻ അറിയണ്ടേ? പിന്നെ വായനക്കാരനൊന്നും മനസ്സിലാവുന്നില്ല. കാരണം ഇതെല്ലാം ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു വന്ന കുട്ടികളാണെന്നാണ് എൻ്റെ കണ്ടുപിടുത്തം. ഈ പുതുതായിട്ട് ഈ പുതിയ പടങ്ങൾ എടുക്കുന്ന പിന്നെ സംവിധായകരും ആ മ്യൂസിക് ഡയറക്ടേഴ്സും ഒക്കെ തന്നെ ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസത്തിന് മലയാളം പഠിക്കാതെ വന്നതിൻ്റെ ദോഷമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പല പുതിയ എഴുത്തുകാരും എൻ്റെ അടുത്ത് വന്നിട്ട് ആദ്യം പറയുന്നത് തന്നെ, ഞാൻ ഒരുപാടൊന്നും എഴുതുന്നില്ലെങ്കിൽ, സാറേ സാഹിത്യം എത്രയും കുറച്ച് എഴുതാവുള്ളൂ എന്ന് പറഞ്ഞാൽ സംസാര ഭാഷയിൽ എഴുതണം. അതിനത് തെറ്റില്ല, പക്ഷേ നമ്മുടെ വൊക്കാബുലറിയും നമ്മുടെ സാഹിത്യത്തിൻ്റെ നമ്മുടെ ഭാഷയുടെ ഭംഗിയും ഒക്കെ തന്നെ ചോർത്തിക്കളയുന്ന ഒരു രീതി. അപ്പം നിരൂപണ രംഗം കൊണ്ട് നമ്മൾ രക്ഷപ്പെടില്ലെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ഗുണദോഷ വിചിന്തനം നിരൂപണത്തിന് ആവശ്യം. പഴയ കാലത്തെ ഗാനങ്ങളും ഇപ്പോഴത്തെ കാലത്തെ ഗാനങ്ങളും വെച്ച് നോക്കുമ്പോൾ എഴുതാൻ വിഷമമാണ്. പഴയ കാലത്തെ ഗാനങ്ങളെ പറ്റി ഞാൻ തന്നെ ദൂരദർശനിൽ പോലും ഒരു പരിപാടി നടത്തിയിട്ടുണ്ട്, പഴയ ഗാനങ്ങളെ പറ്റി വളരെ അനലിറ്റിക്കലായിട്ട് അപഗ്രഥനാത്മകമായിട്ട് പരിപാടി നടത്തിയിട്ടുണ്ട്. എന്നാൽ പുതിയൊരു പാട്ടെടുത്ത് വെച്ചിട്ട് എന്നോട് അപഗ്രഥിക്കാൻ പറഞ്ഞാൽ ഞാൻ അന്താളിച്ചു പോകും. എന്ത് അപഗ്രഥിക്കാനാണ്? കാരണം പല്ലവി അനുപല്ലവിയായിട്ട് ബന്ധമില്ല, അതിലെ ആശയമല്ല പിന്നീട് വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്. ആ വാക്കുകൾക്ക് ആ കാണുന്നതിനപ്പുറത്തേക്ക് ഒരു അർത്ഥമില്ല, ഒരു കൊനോട്ടേഷൻ ഇല്ല, അതിന് എന്താ പറയേണ്ടത്, വേറെ ഒന്നുമായിട്ട് അത് ബന്ധപ്പെട്ട് കിടക്കുന്നില്ല. വെറുതെ നമ്മൾ സംഭാഷണത്തെ ഇറക്കി വെച്ച വാക്കുകൾ, അത് തന്നെ നമ്മളിൽ പലരും ഉപയോഗിക്കാത്ത തരത്തിലുള്ള വളരെ ദുർബലമായിട്ടുള്ള വാക്കുകളും വികലമായിട്ടുള്ള കൽപ്പനകളും കൊണ്ട് ഒരുപാട് പാട്ടുകൾ, എല്ലാ പാട്ടുകളും മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ ഞാൻ പറഞ്ഞിരുന്ന ഒരു കാലത്ത്. പക്ഷെ ഇപ്പൊ എനിക്ക് സമയമുള്ളത് കൊണ്ട് ഞാൻ പുതിയ പാട്ടുകൾ നിർബന്ധബുദ്ധിയോടുകൂടി കേൾക്കുകയാണ്, കഷ്ടപ്പെട്ട് ഞാൻ അതിനെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുകയാണ്, കേട്ടോ, മനസ്സിലായി. അപ്പൊ അതാണ് നിരൂപണ രംഗത്തിന്റെ ഒരു പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് സാർ. വീണ്ടും സാറിന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള രീതിയിലേക്ക് ഒരു ചോദ്യത്തിലേക്ക് വരികയാണ് സാർ. ഈ സാറിന്റെ എൻറ്റയർ കരിയർ ലൈഫ് പരിശോധിക്കുമ്പോൾ വളരെയധികം ജനങ്ങളുടെ സപ്പോർട്ട് നേടിയ ഒരു ഓഫീസറാണ്.
പക്ഷെ ഇന്നത്തെ ഒരു ഓഫീസേഴ്സിന്റെ പലരുടെയും ഒരു സ്വഭാവ രീതി തന്നെ, നിങ്ങൾ ടാക്സ് കൊടുക്കുന്നുണ്ടോ, പിന്നെ എന്തിനാണ് നിങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് സംസാരിച്ച് സമരം ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന തലത്തിലേക്ക് ഓഫീസേഴ്സ് അധപ്പതിക്കുന്നുണ്ട്. അപ്പൊ ഒരു ചീഫ് സെക്രട്ടറി ഒക്കെ ആയിട്ടിരുന്ന ഒരു മുതിർന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്ന ആളെന്ന നിലയ്ക്ക് എന്ത് ഉപദേശമാണ് ഇത്തരം കളക്ടർമാർക്ക് നൽകാനുള്ളത് സാറിന്? പണ്ടൊരു സിനിമ പാട്ടുണ്ടല്ലോ, ജനിച്ചു പോയി മനുഷ്യനായി എന്ന് അവർ പറയുന്നത് വരെ എത്തും. കാരണം അയാൾ ടാക്സ് കൊടുക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയേണ്ട കാര്യമില്ല. ഹീസ് എ സിറ്റിസൺ ഓഫ് ദിസ് കൺട്രി, ഈ രാജ്യത്തെ ഒരു പൗരനാണ്. ഭാരത ഭാഗ്യ വിധാത എന്ന് നമ്മൾ പറയുന്ന ഭാരതത്തിന്റെ ഭാഗ്യ വിധാതാവായിട്ടുള്ള ഒരു വ്യക്തി, അയാൾക്ക് അവകാശങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഞങ്ങള് ഈ മന്ത്രിമാര് സത്യപ്രതിജ്ഞ ചെയ്യുന്നതുപോലെ തന്നെ ഞങ്ങൾ IAS കയറുമ്പോൾ സിവിൽ സർവീസിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. ഭരണഘടനയെ മുൻനിർത്തി ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് കയറുന്നത്. യുവർ അലീജിയൻസ് ഇസ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇത് മറക്കരുത്. ഒരു ഉദ്യോഗസ്ഥനും, പിന്നെ എനിക്ക് തോന്നുന്നത് ജനങ്ങളോടല്ലാതെ നമുക്ക് ആരോടാണ് ഉത്തരവാദിത്വം, അത് മറക്കാൻ പാടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭരണകൂടങ്ങൾ മാറി മാറി വരും, ഭരണങ്ങൾ മാറി മാറി വരും. നമ്മുടെ ഉത്തരവാദിത്വം ജനങ്ങളോട് മാത്രം. സർ, സമയമില്ലെങ്കിൽ പോലും ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ് ഞാൻ. അതായത് നമ്മുടെ ഈ IPS ആയാലും IAS സിവിൽ സർവീസിന് രാഷ്ട്രീയക്കാർ എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് എൻസ് ആണല്ലോ. പക്ഷേ കർണാടക സംസ്ഥാനത്തിലൊക്കെ ഒരു IPS ഓഫീസിന്റെ റീസെന്റ് വീഡിയോ വളരെ സക്സസ്ഫുൾ ആയിട്ട് അവർ പഴയ മുഖ്യമന്ത്രി ഉപയോഗിച്ചിരുന്ന 5 XUV പിടിച്ചെടുത്തു എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ പല ഓഫീസേഴ്സിനും ഇത് സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രശ്നം വരുന്നത്? സമയക്കുറവുള്ളതുകൊണ്ട് ഞാനും ചുരുക്കാം, കാരണം ഒരു ദിവസം മുഴുവൻ നമുക്ക് പറയാനുണ്ട്. ഒന്ന്, സിവിൽ സർവൻസും രാഷ്ട്രീയ നേതൃത്വവുമായിട്ട് ഒരു എന്താണ് അല്ല ഒരു ഒരു വൈരുദ്ധ്യാത്മകമായിട്ടുള്ള ബന്ധമല്ല, അവിടെയാണ് തെറ്റ്. അത് നമ്മളെ സിനിമകൾ നമുക്ക് ഉണ്ടാക്കുന്ന ഒരു സ്റ്റീരിയോ ടൈപ്പാണ്. മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സദാ യുദ്ധസജ്ജരായി നിൽക്കുകയല്ല. ഇൻഫാക്ട് വി ആർ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. നമ്മൾ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ഞങ്ങൾ എപ്പോഴും ഒരു പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് മിലിയുവിലാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ള ബോധം നമുക്ക് തുടക്കത്തിലേ ഉണ്ടാവും. ആൻഡ് ദ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ഈസ് ദ ബോസ്. ജനങ്ങളുടെ മാൻഡേറ്റോട് കൂടി നമ്മൾ ഇരിക്കുന്ന മന്ത്രി തന്നെയാണ് ബോസ്. യു ആർ ഹിയർ ടു ഫെസിലിറ്റേറ്റ്. ആ ബോധം ആദ്യം ഉണ്ടാവണം. അപ്പൊ ചോദിക്കും ചില കോൺഫ്ലിക്ട് ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഉണ്ടാവുമ്പോൾ നമ്മൾ ആശയപരമായിട്ട് എടുക്കേണ്ട തീരുമാനം എടുത്താൽ മതി. ഇതൊക്കെ ഇപ്പൊ നേരത്തെ കർണാടകയിലെ ഓഫീസറെ പറ്റി പറഞ്ഞു. ഇവിടെയൊക്കെ എന്താണെന്നറിയാമോ, സിവിൽ സർവൻസ് എന്ന് പറഞ്ഞാല് ദേ ഷുഡ് ബി പ്രൊഫഷണൽസ്. അവർക്കൊരു പ്രൊഫഷണൽ ഇന്റഗ്രിറ്റിയാണ് ആവശ്യം. പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ആ പ്രൊഫഷണൽ അഡ്വൈസ് കൊടുക്കലാണ് നമ്മുടെ പണി. ഇപ്പൊ ഒരു ഡോക്ടറെ അടുത്ത് ചെല്ലുന്ന ഒരു രോഗിക്ക് എന്ത് മരുന്ന് കൊടുക്കണമെന്ന് ആ ഡോക്ടർ ഹീസ് ട്രെയിൻഡ്. ഇന്ന ഇന്ന രോഗങ്ങളുണ്ടെങ്കിൽ ഇന്ന ഇന്ന കണ്ടെങ്കിൽ ഇതായിരിക്കണം, അതുകൊണ്ട് ഞാൻ ഇന്ന പ്രൊഫഷണൽ. അവര് നേതാവ് പറഞ്ഞിട്ടല്ല, MLA പറഞ്ഞിട്ട് ഗുളിക മാറ്റി കൊടുക്കാം ഇല്ലല്ലോ എന്ന് പറയുന്നത് പോലെ വി ഷുഡ് ബി പ്രൊഫഷണൽ. നമ്മളൊരു നിയമസംഹിതയ്ക്കുള്ളിൽ നിൽക്കുന്നു, ജനങ്ങളോട് ഉത്തരവാദിത്വമുണ്ട്, ഗവൺമെന്റിനോട് ഉത്തരവ്. യു അഡ്വൈസ് ദി ഗവൺമെന്റ് ഇങ്ങനെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതല്ല ഞങ്ങൾ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ചെയ്യണ്ട. നമ്മളവിടെ കയറി പിന്നെ അഭിപ്രായം പറയുകയും പിന്നെ സിനിമയിലെ ചില കഥാപാത്രങ്ങളെ പോലെ ഒരു അതൊന്നും നടക്കുന്ന കാര്യങ്ങൾ നമുക്കൊരു പ്രൊഫഷണൽ ഒബ്ജക്ടിവിറ്റി വേണം. അതാണ് ഏറ്റവും പ്രൊഫഷണൽ ഒബ്ജക്ടിവിറ്റി ഉണ്ടാകേണ്ടത് നമ്മുടെ ഈഗോയിൽ നിന്നല്ല, ആ ഈഗോലെസ് ആയിട്ടുള്ള അവസ്ഥയിൽ നിന്ന്. നമ്മളിവിടെ ഇരിക്കുന്നത് ഗവൺമെന്റ് എന്ന് പറയുന്ന വലിയ മെഷീനറിയുടെ ഒരു ചെറിയ ഭാഗമായി കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് എന്നും, ഇതിന്റെ അറ്റത്ത് ഞാൻ ചെയ്യുന്ന കാര്യത്തിനും മന്ത്രി ചെയ്യുന്ന കാര്യത്തിനുമൊക്കെ ഇതിന്റെ അറ്റത്ത് ബെനഫിഷ്യറിയായിട്ട് ജനങ്ങളുണ്ട് എന്നും ആ ബോധ്യത്തോടുകൂടി നമ്മുടെ ഒരു പ്രൊഫഷണൽ നോളജോടുകൂടി നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഏത് ഭരണഘടനയാണോ ഈ ഒരു സിസ്റ്റം ഗവൺമെന്റിനെ ഫോം ചെയ്തത് അതേ ഭരണഘടന തന്നെയാണ് ബ്യൂറോക്രാറ്റിന് അവകാശങ്ങൾ നൽകുന്നത്. അതേ ഭരണഘടന തന്നെയാണ് ഇവിടെ അക്ഷരാഭ്യാസമില്ലാതെ നിർധനനും നിരക്ഷരനുമായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു പൗരൻ അവകാശങ്ങൾ കൊടുക്കുന്നത്. ആ അവകാശം അന്ത്യോദയം എന്നൊക്കെ ഗാന്ധിജി പറഞ്ഞില്ലേ, ഏറ്റവും നിരക്ഷരനും ഹെൽപ്ലെസ്സുമായിട്ടുള്ള ഒരുത്തിന് നീതി കൊടുക്കാൻ സാധിക്കുന്നിടത്താണ് നമ്മുടെ സന്തോഷം. തീർച്ചയായിട്ടും വളരെ നല്ലൊരു മെസ്സേജാണ് സാറ് നമുക്ക് പ്രേക്ഷകർക്ക് നൽകിയിരിക്കുന്നത്. ഇത്രയും മേഖലകളിൽ സാധാരണ ഇത്രയും കഴിവുകൾ എല്ലാവർക്കും എല്ലാം കൂടി ഒരാളിൽ സന്നിവേശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ റെയറാണ്, ചുരുക്കമാണ്. അപ്പോൾ സാറ് ഏതൊക്കെ മേഖലകളിൽ ഇനി തുടർന്ന് പ്രവർത്തിക്കുന്നു, അവിടെ എല്ലാം തന്നെ അതൊക്കെ ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും ഉള്ള ഭാഗ്യം നമ്മൾ പ്രേക്ഷകർക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരുപാട് നന്ദി സാർ ഇവിടെ എത്തിയതിനും ഇത്രയും ആശയങ്ങൾ നമ്മളോട് പങ്കുവച്ചതിന്. അപ്പൊ സുദിനത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നല്ലൊരു അനുഭവമായിരുന്നിരിക്കും പ്രേക്ഷകർക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എന്തായാലും പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ മെയിൽ ഐ ഡി DDSudhanam@gmail.com. എല്ലാവർക്കും ഒരു ഹാപ്പി സൺഡേ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കും.